ചെറിയ സംരംഭം ഒരു കൂട്ടായ്മ കുറെ അത് വേറെ സംഘടനകളില്ല അതിന്റെ ഒരു ഇതായിട്ട് ചെറിയ മീൻകട കുറെ യങ്സ്റ്റേഴ്സിന് വേണ്ടിയിട്ട് തുടങ്ങി. അപ്പോൾ തുടങ്ങാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവര് നന്നായിട്ട് വർക്ക് ചെയ്യുക, ഇത് നന്നായിട്ട് പ്രോഫിറ്റബിൾ ആക്കുക, ഇവർക്ക് ഒറ്റ നിബന്ധനയുള്ളൂ ഇതുപോലത്തെ ഇനിയും തട്ടുകൾ ഇനി യൂത്ത്സിന് ഇവർ ചെയ്തു കൊടുക്കുക. അതൊറ്റ കണ്ടീഷനിലാണ് നമ്മൾ ഇത് തുടങ്ങുന്നത്. അതിൻ്റെ ഫുൾ ഇത് നമ്മുടെ ഈ പിള്ളേർക്കാണെങ്കിൽ പിള്ളേരാണെങ്കിൽ മൊത്തം നോക്കിയെടുക്കാം. ഈ ഫിഷും ഉണ്ട്, വെജിറ്റബിൾസും ഉണ്ട്, ഇത് രണ്ടും ഇത് പറഞ്ഞാൽ മീറ്റുകളും ഇൻ ഫ്യൂച്ചർ ഇത് മീറ്റും നോൺ ഹലാൽ മീറ്റ്സും ഇതും വരും, ചിക്കൻ ബീഫ് എല്ലാം വരും. അതിനൊരു തുടക്കം മാത്രമാണ്. കൂട്ടായ്മ തുടങ്ങി ഇതെന്ന് ചെറിയൊരു ബോഡി തുടങ്ങിയ ഒരു കൂട്ടായ്മയാണ്. അപ്പോൾ ഇതിനൊരു വലിയൊരു കൂട്ടം പോലെ ആയിട്ടുണ്ട്. അപ്പോൾ ഓരോരുത്തരായിട്ട് ഓരോ തരത്തിലുള്ള ചെറുകിട ബിസിനസ്സുകൾ ചെയ്യാൻ തയ്യാറായിട്ട് ഞങ്ങളിലേക്ക് വന്ന ചെറുപ്പക്കാരാണ് ഇവരെല്ലാം. അപ്പോൾ ഇനിയും ഒരുപാട് പേരുണ്ട്. അപ്പോൾ ആദ്യത്തെ തുടക്കം എന്നുള്ള രീതിയിൽ ഇത് തുടങ്ങുകയാണ്. അടുത്ത ആഴ്ച കുറച്ച് പ്രോഡക്റ്റുകളൊക്കെ ആയിട്ട് നമ്മൾ വരുന്നുണ്ട്. അതൊക്കെ അടുത്ത ആഴ്ചയായിട്ട് പറയാം. ഇതിൻ്റെ സംരംഭം ഇതൊരു ഒരു തുടക്കമാണ്. മോഹൻലാൽ എന്ന് പറഞ്ഞാൽ ഒരു കൺസെപ്റ്റ് എന്നുള്ള തുടക്കമാണ്. അത് ഹലാൽ അടിച്ചേൽപ്പിക്കുന്നതിനെതിരെ ഉള്ളൊരു കൂട്ടായ്മ ഇല്ല. അതായത് ഇപ്പൊ തൊട്ട് കർപ്പൂരം പറയുമ്പോൾ ഹലാൽ സർട്ടിഫിക്കേഷൻ കേരളത്തിലാണെങ്കിൽ, അപ്പോൾ അതിനെതിരായിട്ടുള്ള പ്രതിഷേധമാണ്. ആ പ്രതിഷേധം എങ്ങനെ ഉപജീവന മാർഗമാക്കി കുട്ടികൾക്ക് മാറ്റാം എന്നുള്ളതാണ് ഇപ്പോൾ നമ്മുടെ ഒന്നും. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് ഇവിടെ ആദി യേതു ജോണി തുടങ്ങിയ നാല് കുട്ടികളാണ് ഇത് ചെയ്യുന്നത്. അപ്പോൾ പച്ചക്കറി ഇതുമുണ്ട്. ഇതുമാതിരി ഒരു 15 സ്റ്റോളുകൾ നമ്മൾ എറണാകുളത്ത് തന്നെ ഇപ്പോൾ തൽക്കാലം സ്റ്റാർട്ട് ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ട്. കാരണം ഇത് ഇതൊക്കെ ചില മത്സ്യ കച്ചവടം, പിന്നെ ഇറച്ചി കച്ചവടം, വെജിറ്റബിൾസ് ഇതെല്ലാം ചില ചില സമുദായങ്ങളുടെ കുത്തകയാണെന്നൊരു ധാരണ കേരളത്തിൽ ഒട്ടാകെയുണ്ട്. അവരൊക്കെ കുത്തകയാക്കി വെച്ചിരിക്കുകയാണ്. അപ്പോൾ അതിലേക്ക് ഇറങ്ങിച്ചെല്ലാം തന്നെയാണ് തീരുമാനം. നമ്മുടെ ഹിന്ദു ക്രിസ്ത്യൻ കുട്ടികൾ ഇതിലേക്ക് മുമ്പോട്ട് വരുന്നുണ്ട്, ധാരാളം കുട്ടികൾ വന്നിട്ടുണ്ട്. അപ്പോൾ അവരെ ഇതിനകത്തേക്ക് നമ്മൾ ഇറക്കി എല്ലാവർക്കും ഒരു ഉപജീവന മാർഗം ഉണ്ടാവും. ഈ ഹലാൽ വിരുദ്ധ ഭക്ഷണം ഏത് കാര്യത്തിലാണെങ്കിലും മുന്നോട്ട് പോകാൻ തന്നെയാണ് നമ്മുടെ തീരുമാനം. ഞാൻ എല്ലാവരുടെയും സഹായ സംഘടനകൾ അഭ്യർത്ഥിക്കുന്നു. കേരളത്തിലെ എവിടെയാണെങ്കിലും ഇതിങ്ങനെ തുടങ്ങാൻ തയ്യാറായി ആരെങ്കിലും ഉണ്ടെങ്കിൽ ദയവായി ബന്ധപ്പെടുക. നമുക്ക് അതിനുവേണ്ട എല്ലാ സഹായങ്ങളും ചെയ്തു കൊടുക്കാൻ പറ്റും. എല്ലാവരും മുമ്പോട്ട് തന്നെ വരണം. എല്ലാ സഹായങ്ങളും പ്രതീക്ഷിച്ചുകൊണ്ട് നമസ്കാരം. അപ്പം ശരി.